ഷെഡി 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 എന്ത് ഷെഡി കാവി ഷെഡി എന്താ പ്രശ്നം ദീപിക പദുക്കോണിട്ട ഷെഡിയുടെ കളർ കാവിയായി പോയി അതിന് അതിനൊന്നുമല്ല ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് കൊണ്ട് ദീപിക പദുക്കോണിനെതിരെയും ഷാരൂഖ് ഖാനെതിരെയും തിരിയുന്നു ഇതൊരു ചർച്ചയാക്കിക്കൊണ്ട് കേരളം ആകെ ഇന്നലെ മുതൽ ഷെഡിമയം സകല ചാനലും ഞാൻ എടുത്തു നോക്കി സകല ചാനലും ചർച്ച ദീപിക പദുക്കോണും ദീപിക പദുക്കോണിന്റെ ഈ കാവി ഷെഡിയും ഇത് മാത്രം ചർച്ച കേരളത്തിന്റെ നിലവാരമാണ് ഇവിടെ നമ്മൾ അളക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവർ പറയുന്നത് ഏത് ഷെഡിടണം പോലും ഞങ്ങൾക്ക് അവകാശമില്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് സത്യത്തിൽ ഈ ഒരു ദീപിക പദുക്കോൺ ഒരു കാവി ഷെഡി ഇട്ടതാണോ ഇവിടുത്തെ വിഷയം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സത്യത്തിൽ ഷാരൂഖ് ഖാൻ എന്ന ഹിന്ദു വിരോധിയും ഈ ദീപിക പദുക്കോൺ എന്ന ബി ജെ പി വിരോധിയും കൂടി നടത്തിയ ഒരു കളി ആ കളിയെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള കുറച്ച് ആളുകൾ എതിർത്തു എന്നുള്ള ശരിയാണ് അത് നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിനെ കുറിച്ച് പറയാം ആ ഒരു വിഷയം ഏറ്റെടുത്തത് ഒരുപക്ഷെ കേരളമാണ് കേരളത്തിന്റെ എല്ലാ ചാനലിലും ഇന്നലത്തെ ചർച്ച ദീപിക പദുക്കോണിന്റെ ഷെഡി മാത്രമാണ് ഒരു ഷെഡിക്ക് വേണ്ടി ഇത്ര അധികം ചർച്ച ചെയ്യുന്ന ചാനലുകൾ കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടുത്തെ ഹൈന്ദവ സമൂഹങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാവി എന്ന് പറയുന്നത് ഒരു നിറം മാത്രമാണ് ഒരു കളറാണ് അതിനപ്പുറത്തോട്ട് അതിന് നമ്മുടെ മനസ്സ് സ്ഥാനം കൊടുക്കേണ്ടതില്ല ഈ കാവിക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കാവി എടുക്കാൻ അർഹരായ ആളുകളുണ്ട് കാവി എടുക്കുമ്പോൾ അവരുടെ മനഃശുദ്ധിയും അവരുടെ ശരീരശുദ്ധിയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കും അപ്പോൾ ഈ പറയുന്ന കാവിയെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള പവിത്രതയിൽ കാണുന്നത് ഇതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ അത് ധരിക്കുമ്പോഴാണ് അല്ലാത്തപ്പോൾ കാവി എന്ന് പറയുന്നത് ഒരു കളർ മാത്രമാണ് എത്രയോ നിറങ്ങളുള്ള കൂട്ടത്തിൽ ഒരു നിറം മാത്രം അത് ദീപിക പദുക്കോൺ ഇടാം അത് ദീപിക പദുക്കോണിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ കുറെ ആളുകൾ സംഘപ്രവർത്തകർ ഈ കാവി ഷെഡിക്ക് വേണ്ടിയൊക്കെ ഫേസ്ബുക്കിൽ തല്ലുകൂടുന്നത് കണ്ടു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് അതിന് ഒരു വിലയുമില്ല നമ്മൾ കാണുന്ന കാവി ബഹുമാനത്തോടു കൂടി കാണുന്ന കാവി എന്ന് പറയുന്ന ആ ഒരു സാധനം ഇടുന്നവരെ അപേക്ഷിച്ചിട്ടുള്ളതാണ് ഇടുന്നവരെ അപേക്ഷിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ചിദാനന്ദപുരി സ്വാമിജി ആ കാവി അണിയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് അതിനൊരു പവിത്രതയുണ്ട് ആ ഒരു ഭംഗിയാണോ ദീപിക പദുക്കോൺ എന്ന നായികയുടെ ഷെഡിക്കുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഒന്ന് അശ്ലീലമാണ് ഒന്നെന്താണ് നിങ്ങൾ ചിന്തിക്കേ അപ്പൊ കാവി എന്ന് പറയുന്നത് ഒരു നിറം മാത്രമാണ് പക്ഷെ കാവിക്ക് നമുക്ക് നിറത്തിനപ്പുറത്തോട്ട് ഒരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ അതിടുമ്പോഴാണ് സോ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമേയില്ല ദീപിക പദുക്കോണായാലും ഷാരൂഖ് ഖാനായാലും ഇവരെല്ലാം അവരുടെ രാഷ്ട്രീയ വിരോധങ്ങളും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധങ്ങളൊക്കെ പുറലോകത്തോട് അറിയിക്കുക അവരുടെ സിനിമയിലൂടെയാണ് ഷാരൂഖ് ഖാൻ എന്ന ഹിന്ദു വിരോധി നടത്തിയ ഒരു പ്ലാൻ അവൻ്റെ പടം വിജയിക്കാൻ വേണ്ടി അവൻ ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നെങ്കിൽ പോലും ഈ സാധനം കയറി കൊളുത്തി എന്ന് വേണം പറയാം 100% ഉറപ്പാണ് 8 നിലയിൽ പടം പൊട്ടും കാരണം എനിക്ക് യു പി എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് പൂനെയിലുണ്ട് ഗുജറാത്തിലുണ്ട് ഇങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ ആളുകളുമായിട്ടൊക്കെ ദിനം പ്രതി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഓരോ ഗ്രൂപ്പിലും കാര്യങ്ങളുമായിട്ട് സോ ഈ ഒരു വിഷയം അവർ അതായത് അവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഷാരൂഖ് ഖാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം കുറെ ആളുകൾക്ക് പൈസ കൊടുത്തുകൊണ്ട് ഈ ഒരു വിഷയത്തിനെ ചർച്ച ചെയ്യിപ്പിച്ച് അലമ്പാക്കിക്കൊണ്ട് അവൻ കാര്യം നേടാൻ വേണ്ടി ശ്രമിച്ചു ആ ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കിയ ഹൈന്ദവ സമൂഹം വൺ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് പോലും ആ ക്യാമ്പയിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞാൽ ഉണ്ണിബായ് നിങ്ങളത് നിങ്ങളുടെ നാട്ടിലൂടെ സ്പ്രെഡ് ചെയ്യൂ ആ പടം ഇനി ഒരാളും കാണണം ഞാൻ പറഞ്ഞു ഞാനത് കേരളത്തിൽ സ്പ്രെഡ് ചെയ്യില്ല കേരളത്തിൽ ഞാൻ അത് സ്പ്രെഡ് ചെയ്താൽ തീർച്ചയായിട്ടും അത് അവർക്ക് അനുകൂലമായിട്ടേ പോകുള്ളൂ എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമ്പയിനോ എന്ത് വേണേലും നടത്തും ഞാൻ അതിലാണല്ല എൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഷാരൂഖ് ഖാൻ പോകരുത് എന്നാഗ്രഹിക്കുന്നവനാണ് ഞാൻ ഷാരൂഖ് ഖാൻ്റെ സിനിമയൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സോറി കറണ്ട് പോയിട്ടോ
ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്നൊന്നും അവനുള്ളിൽ ഇത്രത്തോളം വലിയൊരു വിഷമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അവൻ്റെ മകനെ ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു പ്രമുഖ ഐ പി എസുകാരൻ കയറി പൊക്കി. അവൻ തെറ്റ് ചെയ്തിട്ടാണ് പൊക്കിയത്. അതിനുശേഷമാണ് ഇവന് ഈ പറയുന്ന ബി ജെ പി ഗവൺമെൻറ്റിനോട് ഇത്രത്തോളം വിരോധം വരാനൊക്കെ ഉള്ള കാരണം. ആ വിരോധം അവൻ തീർക്കുന്നത് ഇതുപോലത്തെ നായികമാരോട് നീ കാവ്യ ഷെട്ടി ഇട്, നീ കാവ്യ പ്രൈസർ ഇട് എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ്. അവൻ പറയുമ്പോൾ കേൾക്കാൻ തയ്യാറാവുന്ന നായികമാരാണ് ഇവരൊക്കെ. കാരണം എന്താണ്? ഇവൻ കൊടുക്കുന്ന കോടികൾ അവർ ഓക്കെയാണ്. മനസ്സിലായില്ലേ? സോ അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ഇന്നലെയൊക്കെ ഇവിടുത്തെ ചാനലുകൾ ഷോ മീഡിയ വണ്ണ് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കോ, ഹൈന്ദവ വിരുദ്ധത കൊണ്ട് നടക്കുന്ന സകല ചാനലുകളും പറയുന്നത് ഷെഡി, ഈ ഷെഡി എന്ന് പറയുന്ന പോലും ഈ പറയുന്ന സംഖികൾ പൊക്കി നോക്കുന്നു എന്നാണ്. സത്യത്തിൽ സംഖികൾ എന്ന് പറയുന്ന ആർ എസ് എസ്സുകാരായിട്ടുള്ള ഏതെങ്കിലും ആളുകളാണോ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തിയത്, അല്ലെങ്കിൽ ഇതിനെതിരെ ഈ ഷാറുഖ് ഖാന്റെ പണം വാങ്ങിക്കൊണ്ട് ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പ്രചരണം നടത്തിയത് അല്ല. ഏതോ ഒരു ഹിന്ദു സഭ എന്ന ഏതോ ഒരു ഹിന്ദുവിൻ്റെ പേരിലൊരു ഗ്രൂപ്പ്, അത് ആർ എസ് എസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു മുലകുടി ബന്ധം പോലുമില്ല. അപ്പോഴും ഇവർക്ക് ചർച്ച ചെയ്യേണ്ട, ഹൈന്ദവന്റെ പേര് വരുന്ന എവിടെയും ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടിടുക, അല്ലെങ്കിൽ സംഖ്യ എന്ന് പറയുന്ന ഒരു പട്ടം ചാർത്തി കൊടുക്കുക, അതിൻ്റെ മേലെ ചർച്ച ചെയ്യുക. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാവി എന്ന് പറയുന്നൊരു നിറം മാത്രമാണ്. കാവിക്ക് നിറത്തിൻ്റെ മേലെ ഒരു വില നൽകണമെങ്കിൽ അത് ഉടുക്കുന്ന ആളുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ്. ആ യോഗ്യതയുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ യോഗ്യതയുള്ള ഒരാൾ കാവി എടുത്തുകൊണ്ട് ഒരു വേണ്ടാതിനം ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും എതിർക്കാം. കാവ്യ എടുത്തുകൊണ്ട് നീ ഈ തെമ്മാടിത്തനം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ തെമ്മാടികളായിട്ടുള്ള ആളുകൾ കാവ്യ എടുക്കുമ്പോൾ അവനോട് നമുക്കൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ ഓൾറെഡി തെമ്മാടിയാണല്ലോ. അവനോട് പോയിട്ട് നീ തെമ്മാടിത്തനം കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചതല്ലേ പാടുള്ളൂ. സോ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന കാവ്യക്ക് എപ്പോഴും നിറത്തിൻ്റെ മാനം മാത്രം നൽകുക. നിറത്തിൻ്റെ മാനത്തിൻ്റെ അപ്പുറത്തോട്ട് അതിന് നമുക്കൊരു വൈകാരികമായിട്ടുള്ള തലത്തിലോട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ദൈവികമായിട്ടുള്ള ഭാവത്തിലോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം ഇടുന്ന ആളുടെ യോഗ്യതയാണ്. ആ യോഗ്യതയില്ലാത്തവരുടെ കൂടെ അടി കൂടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഈ പറയുന്ന സംഘപ്രവർത്തകരെന്ന് പറയുന്നവർ ഈ ഷെഡിയുടെ പേരിൽ കച്ചറ കൂടുന്ന അടി കൂടുന്നവർ കണ്ടു. എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക്? ഞാൻ അറിയാട്ടില്ല. നിങ്ങൾ അപഹാസ്യരാവുകയാണ്. നിങ്ങൾ നിങ്ങളെ ഹൈന്ദവ ധർമ്മം മറക്കുകയാണ്. നിങ്ങളെ ഹൈന്ദവനോട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് മാറുകയാണ്. വെറും ഒരു കാവ്യ കളർ എടുത്ത ഷെഡിക്ക് പുറകെ നിങ്ങൾ തല്ലുകൂടാൻ പോകുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഹിന്ദുത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങളുള്ളിൽ എവിടെയാണ് ഹിന്ദുത്വം? കാവ്യ എടുക്കുന്നവരെ ബഹുമാനിക്കേണ്ട ഘട്ടം പോലും അറിയാത്ത നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട വിഷയമല്ലേ? ദാരിദ്ര്യം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു നടി കാവ്യഷെട്ടി എടുത്തതിന് നിങ്ങൾക്ക് എന്താണ് നഷ്ടം? എന്തൊരു കഷ്ടമാണ്. ഉദാഹരണം ഞാൻ പറയാം, ഞാൻ ആ കാവ്യം ഉണ്ടെടുക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരണമെങ്കിൽ ഞാൻ ആ കാവ്യം എടുക്കാനുള്ള യോഗ്യനാകുമ്പോഴല്ലേ? ഞാൻ ആ കാവ്യം എടുത്തുകൊണ്ട് ഒരു തമ്മാടുത്തരും ചെയ്യാതെ മാനമായിട്ട് ദൈവത്തിനും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ ആളുകൾക്കും നന്മ മാത്രം വരണമെന്ന് പ്രാർത്ഥിച്ച് നടക്കുമ്പോഴാണ് ആ കാവി എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാന സ്ഥാനം നൽകി നിർത്തുന്നത്. സോ ഞാൻ ഈ സാധനം എടുത്തിട്ട് ഒരു വേശ്യാവൃത്തിക്ക് ഇറങ്ങുകയാണ്, കക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെമ്മാടിത്തിന് പോവുകയാണെങ്കിൽ ഈ കാവിക്ക് നിങ്ങൾ കൊടുക്കുന്ന വില തെമ്മാടിത്തരത്തിൻ്റെ വിലയല്ലേ ഉള്ളൂ? അപ്പോൾ ഒരു തെമ്മാടി ചെയ്ത തെമ്മാടിത്തരത്തിന് നിങ്ങൾ ഹിന്ദുവിനെ കൂട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തെ കൂട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചിദാനന്ദപുരി സ്വാമിയെ നോക്കൂ. അദ്ദേഹത്തിനെ പോലുള്ള സ്വാമിമാരെ നിങ്ങൾ കാണുക. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ കാവ്യയുടെ യഥാർത്ഥ നിറവും ഗുണവും മണവും അളക്കേണ്ടത്, അല്ലെങ്കിൽ കാണേണ്ടത്. നന്ദി, നമസ്കാരം.